നമസ്കാരം തലമുറകൾ മാറിയിട്ടും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയോടുള്ള സമീപനത്തിൽ മാത്രം കാര്യമായ മാറ്റം വന്നു എന്ന് കരുതാൻ കഴിയില്ല ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച വാക്സിൻ സ്വീകരിച്ചവർക്ക് ക്വാറന്റീൻ നിർബന്ധമാക്കിയ ബ്രിട്ടന്റെ നടപടിക്കെതിരെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും ഔദ്യോഗിക നേതൃത്വവും ശക്തമായ ഭാഷയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം കോവിഷീൽഡ് എന്ന് നമ്മൾ വിളിക്കുന്ന വാക്സിൻ കണ്ടെത്തിയത് ഓക്സ്ഫോർഡ് സർവകലാശാലയും അതുപോലെ തന്നെ അസ്ട്രാസെനക്കയും ചേർന്നാണ് അസ്ട്രാസെനക്ക ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത ബ്രിട്ടന്റെ തന്നെ ഔദ്യോഗിക വാക്സിൻ ഇന്ത്യ അത് ഉൽപാദിപ്പിക്കുകയും ഇവിടെയുള്ള ഒരുപാട് ജനങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് പോലും ബ്രിട്ടൻ നിർബന്ധിത ക്വാറന്റൈൻ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ശക്തമായ പ്രതിഷേധം അർഹിക്കുന്നത് തന്നെയാണ് ഇന്ത്യൻ ഭരണകൂടം ഒട്ടും ആലോചിക്കാതെ തന്നെ കോവിഷീൽഡ് വാക്സിൻ അംഗീകരിക്കാത്തതിനെതിരെ ബ്രിട്ടനെ രേഖാമൂലം തന്നെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് ഹൈ കമ്മീഷന് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു കൊണ്ടുള്ള കുറിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് സമാന വാക്സിൻ നയം ഇന്ത്യ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ബ്രിട്ടന് നൽകി കഴിഞ്ഞു കോവിഷീൽഡിന്റെയോ കോവാക്സിന്റെയോ രണ്ട് ഡോസും സ്വീകരിച്ചവർക്കും യു കെയിലെത്താൻ പത്ത് ദിവസം ക്വാറന്റീൻ ഇപ്പോൾ നിർബന്ധമാണ് അടുത്ത വർഷം വരെയെങ്കിലും ഈ നിയന്ത്രണം തുടരുമെന്നാണ് ബ്രിട്ടൺ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയും അസ്ട്രാസെനക്കയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ഇന്ത്യയുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തി വിതരണം ചെയ്യുന്നത് എന്നിട്ടാണ് ബ്രിട്ടൻ ഈ ഒരു വാക്സിൻ അംഗീകരിക്കാത്തത് ഇത് വംശീയതയാണ് എന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു അസ്ട്രാസെനക്കയുടെ വാക്സിൻ വിതരണം ചെയ്യുന്ന ഓസ്ട്രേലിയ ബഹറിൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്ക് ഈ നിയമം ബാധകമല്ല ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളും ബിസിനസ്സുകാരും ഉൾപ്പെടെ നിരവധി പേർ ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാൻ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ യു കെ യുടെ ഈ തീരുമാനം കടുത്ത വെല്ലുവിളിയാണ് ഇതിനെതിരെ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് ബ്രിട്ടനെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുഹൃദ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന രാജ്യം തന്നെയാണ് ബ്രിട്ടൻ അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ കൊറോണയുമായി ബന്ധപ്പെട്ട ബ്രിട്ടന്റെ സമീപനം നമ്മുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നവയല്ല അതുകൊണ്ട് തന്നെ ഏതൊരു സുഹൃത്ത് രാജ്യമെന്ന് പറഞ്ഞാലും ഇത്തരം വിഷയങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കാൻ നമ്മൾ നിർബന്ധിതരാകും ഒരു കാര്യം ശരിയാണ് നിലവിൽ ഇന്ത്യയിൽ കേസുകളുണ്ട് തീർച്ചയായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചവരെ ബ്രിട്ടൻ എന്തിനാണ് ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് ബ്രിട്ടൻ തന്നെ കണ്ടുപിടിച്ച കോവിഷീൽഡ് വാക്സിൻ ഉപയോഗിച്ചവരെ പോലും ഇത്തരത്തിൽ ക്വാറന്റൈൻ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിഷേധം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഇതിന്റെ പിന്നിൽ വംശീയതയാണോ മറ്റെന്തെങ്കിലും താല്പര്യമാണോ എന്ന് തീർച്ചയായിട്ടും ബ്രിട്ടൺ വ്യക്തമാക്കേണ്ടതുണ്ട് ഗുഡ് ബൈ